ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്തൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ബിസിനസ്സും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ആരുണ്ടെങ്കിലേ നടക്കുള്ളൂ കൺസ്യൂമർ ഉണ്ടെങ്കിൽ മാത്രമാണ് നടക്കുന്നുള്ളൂ സോ കൺസ്യൂമർ ഈസ് ദ കിങ് എന്നാണ് പറയുന്നത് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കമ്പനി എന്തിനു വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം എന്നതിനൊക്കെ ഒരു അൾട്ടിമേറ്റ് ആൻസർ എന്ത് മാത്രമേ ഉള്ളൂ ആരാണ് കൺസ്യൂമർ അവരുടെ ബിഹേവിയർ എന്താണ് സോ യു മസ്റ്റ് സ്റ്റഡി അബൌട്ട് ദ ബിഹേവിയർ ഓഫ് കൺസ്യൂമർ ബിഫോർ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത് അപ്പോൾ കൺസ്യൂമർ ഈസ് ദ റീസൺ വൈ ബിസിനസ് എക്സിസ്റ്റ് ഓരോ ബിസിനസ്സും ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കാരണം ആരാണ് കൺസ്യൂമർ ആണ് അപ്പോൾ ആരാണ് ഈ കൺസ്യൂമർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് കസ്റ്റമറും കൺസ്യൂമറും ഒക്കെ അല്ലേ അപ്പോൾ കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത് ദോസ് ഹു കൺസ്യൂം എ പ്രോഡക്റ്റ് അല്ലെങ്കിൽ യൂസ് ഓഫ് എ പ്രോഡക്റ്റ് ആണ് കൺസ്യൂമർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കൺസ്യൂമേഴ്സ് ആർ ദ പർച്ചേസേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ ഇമ്മീഡിയറ്റ് യൂസ് ആൻഡ് കൺസംഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉപയോഗിക്കണം എന്നുള്ള കൂടിയിട്ട് ഒരു ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുന്ന ആളുകളെയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കൺസ്യൂമർ ആരാണ് ഒരു പ്രൊഡക്ടിന്റെ അവസാനം ആ പ്രൊഡക്റ്റ് കൺസംഷൻ ചെയ്യുന്നത് ആരുടെ കൈകളിൽ വെച്ചാണോ അവരെ തന്നെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങുന്ന വ്യക്തി അയാൾ ഉപയോഗിച്ചോളണം എന്നില്ല പക്ഷെ കൺസ്യൂമർ എന്താണ് വാങ്ങുകയും ഉപയോഗിക്കുകയും കൺസ്യൂമർ കൺസ്യൂമറാവുന്ന സോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് അപ്പം കൺസ്യൂമർ ആരാന്ന് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അപ്പം എന്താണ് ഇവരുടെ ബിഹേവിയർ ഇവരെന്താ ഒരു സാധനം വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത് വാങ്ങുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം എളുപ്പത്തിൽ നമുക്ക് പറയുകയാണെന്ന് വെച്ചാൽ എന്താ കൺസ്യൂമറുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇസ് എ സ്റ്റഡി ഓഫ് വൈ പീപ്പിൾ ബൈ എളുപ്പം നമുക്ക് പഠിക്കാം വൈ എന്തുകൊണ്ട് ആളുകൾ ഇത് വാങ്ങുന്നു എന്നതിനെ കുറിച്ചുള്ള സ്റ്റഡീനെയാണ് എന്തു പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് വൈ പീപ്പിൾ ബൈ എന്നാണ് പറയുന്നത് അത് വാൾട്ടേഴ്സ് പോൾ ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട് കൺസ്യൂമർ ബിഹേവിയർ ഈസ് ദ പ്രോസസ് വെർ ബൈ ഇൻഡിവിജ്വൽസ് ഡിസൈഡ് ഇതൊരു പ്രക്രിയയാണ് ഒരു പ്രോസസ്സാണ് പെട്ടെന്ന് സഡൻലി പോയി വാങ്ങണമെന്നല്ല ആ ഒരു പ്രക്രിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് വെർ ബൈ ഇൻഡിവിജുവൽസ് ഡിസൈഡ് വാട്ട് അവിടെ ഓരോ വ്യക്തിയും ഡിസൈഡ് ചെയ്യണ് എന്ത് വാട്ട് വെൻ എപ്പോ വേർ എവിടെ ഹൗ എങ്ങനെ ആൻഡ് ഫ്രം ഹോം ടു പർച്ചേസ് ആരിൽ നിന്ന് ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്യണം അങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഈ ഒരു കൺസ്യൂമർ ബിഹേവിയറിന്റെ ഉള്ളിൽ എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നമുക്ക് എളുപ്പത്തിൽ പറയാലോ ആളുകള് അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റും സർവീസുകളും ആരിൽ നിന്ന് എപ്പോ എങ്ങനെ എവിടെ വെച്ച് എന്ത് എന്നുള്ള ഒക്കെ തീരുമാനിക്കപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെ തന്നെയാണ് എന്ത് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് ഇനി ഈ ഒരു കൺസ്യൂമർ ബിഹേവിയറിൽ പ്രധാനമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് എന്താണ് ബിഹേവിയർ ഓഫ് അൾട്ടിമേറ്റ് കൺസ്യൂമർ നമ്മളിപ്പോൾ ഈ ഒരു കുറെ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ അതിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പുറത്തു വരുന്നൊരു കാര്യം എന്താണ് അൾട്ടിമേറ്റ് കൺസ്യൂമറിൻ്റെ സ്വഭാവം എന്ത് എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത് ബട്ട് ബയ്യർ ബിഹേവിയർ ഇൻവോൾവ്സ് ദ ബിഹേവിയർ ഓഫ് ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒരു അൾട്ടിമേറ്റ് കൺസ്യൂമർ നമ്മളെ പോലുള്ള ഓരോ ഇൻഡിവിജ്വൽ കൺസ്യൂമർ ആണ് അവരെയാണ് കൺസ്യൂമർ ബിഹേവിയറിൽ ഉൾപ്പെടുത്തുന്നത് പക്ഷേ ബയ്യർ ബിഹേവിയർ പറയാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവര് ബൈ ചെയ്യുന്നേ ഉള്ളൂ ബയ്യർടെ ബിഹേവിയർ വാങ്ങുന്ന ആൾക്കാരെ അവരുപയോഗിച്ചോളന്നില്ല അത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിനെയാണ് അതായത് ഒരു സ്ഥാപനം അവരുടെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥാപനത്തിനെ ഡിപ്പെൻഡ് ചെയ്യുക സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അത്രയേ ഉള്ളൂ ഓർഗനൈസേഷണൽ ബയേഴ്സിനെയാണ് ബയർ ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ട് ടേമുകൾ നമ്മൾ ഇവിടെ കണ്ടു എന്നുള്ളത് അല്ലെ കൺസ്യൂമർ ബിഹേവിയറും കൺസംഷൻ ബിഹേവിയറും അത് രണ്ടും ഡിഫറൻറ് ആണെന്നുള്ളതാണ് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ പറഞ്ഞാൽ ിൽ അധിഷ്ഠിതമാണ് ഒരു വ്യക്തി അത് ചെറിയൊരു കൺസെപ്റ്റാണ് മൈക്രോ ആണ് എന്താ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് പക്ഷെ അവരുടെ ഉപഭോഗ രീതി എന്ന് പറയുമ്പം അവിടെ എന്താ കുറച്ചും കൂടി ഒരു മാക്രോ കോൺസെപ്റ്റിലേക്കാണ് വരുന്നത് ഇതൊരു വ്യക്തിയിലധിഷ്ഠിതമാണെങ്കിൽ അതുപോലുള്ള വ്യക്തികൾ ചേരുമ്പോൾ ഉള്ള ഒരു പ്രോസസ്സാണ് കൺസംഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് അപ്പൊ കൺസ്യൂമർ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നത് എന്താ ഒരു സിംഗിൾ കസ്റ്റമറുടെ ബിഹേവിയർ എന്താണോ അതാണ് കൺസ്യൂമർ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നത് പക്ഷെ ഒരു കൺസംഷൻ ിഹേവിയറിലേക്ക് വരുമ്പോഴോ അത് ഒരു അഗ്രഗേറ്റഡ് ബിഹേവിയറിനെ ഒരാളുടെ തീരുമാനം വാങ്ങുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് അത് വ്യക്തി ി മാത്രമാണ് അതൊരു മൈക്രോ ആണ് അതൊരു കൺസ്യൂമറെ ആണ് കാണിക്കുന്നത് പക്ഷെ എന്നെ പോലെ ഒരു പത്ത് പേരോ അമ്പത് പേരോ നൂറ് പേരോ അത് വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ എന്തായി അവിടെ ഒരു പാറ്റേൺ രൂപപ്പെട്ടു അല്ലെ ഒരു രീതി അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് കൺസംഷൻ ബിഹേവിയർ അഗ്രഗേറ്റിന്റെ ബിഹേവിയറിനെയാണ് കാണിക്കുന്നത് അല്ലെ അതിനെയാണ് കൺസംഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഇനി പ്രധാനമായിട്ടും ഒരു ബയ്യർ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ എങ്ങനെയാണ് കൺസ്യൂമർ എങ്ങനെ ഡെസിഷൻ എടുക്കുന്നു അതിന് പ്രധാനമായിട്ടും ഒരു അഞ്ച് സ്റ്റേജിലൂടെയാണ് ഡെസിഷൻ പ്രോസസ്സ് കടന്നു ചെല്ലുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങളും എങ്ങനെ തീരുമാനം എടുക്കുന്നു ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സോപ്പോ പേസ്റ്റോ അല്ലെങ്കിൽ ഡ്രസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി വില കൂടിയ ഒരു കാറ് അല്ലെങ്കിൽ ഒരു മോട്ടോർ ബൈക്ക് അതല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് ടി വി അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പല ഐറ്റംസ് നമ്മൾ വാങ്ങാറുണ്ട് അല്ലെ ആ വാങ്ങുന്ന സാധനങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയർ പോകുന്നത് എന്നുള്ളത് നോക്കാവുന്ന ഫസ്റ്റ് റെക്കഗ്നേഷൻ ഓഫ് ആൻ അൺസാറ്റിസ്ഫൈഡ് നീഡ് അതായത് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ നമ്മുടെ ആവശ്യം എന്ത് അത് നമ്മൾ തിരിച്ചറിയാം നമ്മൾ എന്തിനാ ഒരു സാധനം വാങ്ങുന്നത് നമുക്കത് ആവശ്യം ഉണ്ടോ എപ്പോഴാണ് നമുക്കൊരു ആവശ്യം വരുമ്പോഴല്ലേ നമ്മളത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടോ എന്ന് അന്വേഷിക്കുള്ളൂ അതുവരെ നമ്മളിങ്ങനൊരു പ്രൊഡക്റ്റിനെ കുറിച്ചോ ഒരു സർവീസിനെ കുറിച്ചോ ഒന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമില്ല പക്ഷെ എപ്പോഴാണോ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാതെ ഒരു നീഡ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം തിരിച്ചറിയാന്നുള്ളത് തന്നെയാണ് ഈ ബയ്യങ്ങിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽക്കും അവരുടേതായിട്ടുള്ള നീഡ്സ് ഉണ്ടായിരിക്കും അവരുടെ ബൈയിങ് ഡെസിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതേ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നൽ വരുന്ന എന്തുകൊണ്ടാ ആ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്തോ നമ്മുടെ ഒരു ആവശ്യം അതുകൊണ്ടാണത് അപ്പൊ ആ നീഡ് എന്താന്നുള്ള റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ നീഡ് എന്താന്ന് നമുക്ക് മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കുന്ന സ്റ്റേജ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ് അപ്പോൾ ഒരിക്കൽ നമ്മുടെ ആ വോണ്ട് അല്ലെങ്കിൽ നീഡ് എന്താന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് അടുത്ത സ്റ്റെപ്പ് എന്താ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെ ശേഖരിക്കുക അല്ലെ എന്തൊക്കെ ചെയ്താലാണ് ഇപ്പോൾ നമുക്ക് ഈ കാര്യം റെഡി ആവുക അവൈലബിൾ ടു സാറ്റിസ്ഫൈ ദ ദീഡ് ഈസ് യൂഷ്വൽ സച്ച് ആസ് ഹേസ്റ്റ് എക്സെട്ര അപ്പം നമുക്ക് പെട്ടെന്ന് വിശക്കണോ എന്ന് തോന്നുന്നത് നമ്മൾ എവിടെയാണ് നല്ല ഹോട്ടലുള്ളത് അല്ലെങ്കിൽ വീട്ടിൽ എന്താ ഭക്ഷണം ഭക്ഷണമുള്ളതും ചിന്തിക്കുന്നത് ദാഹിക്കുമ്പോഴാണല്ലോ നമ്മൾ വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കുന്നത് അപ്പം അതൊരു നീട് വന്നു അതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് എന്താന്നുള്ളത് അവിടെ നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് മൂന്നാമത് നമ്മൾ കിട്ടുന്ന ആ മാർഗങ്ങളെയൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം അപ്പം ആ ഒരു ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തു കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയത് ഏതാണോ അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത് കാരണം ചിലപ്പോൾ നമുക്ക് ഒരു മൂന്നാല് സോഴ്സുകൾ ഉണ്ടാവാം അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസോ അതിന്റെ ക്വാളിറ്റിയോ ഡ്യൂറബിലിറ്റിയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ഇപ്പം നമുക്കൊരു കാറ് വാങ്ങണം നോക്കുക കാറ് വാങ്ങി നമുക്ക് കാറുകൾ പറഞ്ഞാൽ ഒരു പത്തൊമ്പത് മോഡൽ ഉണ്ട് പക്ഷേ ഏതെങ്കിലും പോയിട്ടാണ് സെലക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ആദ്യം പണം വേണം അല്ലേ അപ്പം ആദ്യം നമ്മുടെ കയ്യിലുള്ള പ്രൈസ് എന്താ നമ്മൾ കൊടുക്കാൻ റെഡി ആയിട്ടുള്ള തുക എന്താണ് അപ്പം ആ റേഞ്ചിലുള്ള ഒരു വണ്ടി നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ മൈലേജ് എത്ര ഉണ്ടെന്ന് അറിയണം എത്രത്തോളം അട്രാക്റ്റീവ് ആണ് അത് വാങ്ങിച്ചതിന് ശേഷം എന്തെങ്കിലും സർവീസുകൾ നമുക്ക് അവൈലബിൾ ആണോ അതിന്റെ കളർ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വരുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾക്ക് അനുയോജ്യമായത് ഏതാണോ അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അതായത് മൂന്നാമത്തെ സ്റ്റേജിൽ ആ ഒരു സെലക്ഷനാണ് പറയുന്നത് നാലാമത്തേലേക്ക് എത്തുമ്പോഴേക്കും എന്തായി ഫൈനലി അത് സെലക്ട് ചെയ്തു ഇനി നമ്മൾ അത് വാങ്ങാണ് പർച്ചേസ് ചെയ്യാനുള്ള തീരുമാനം അവിടെ എടുക്കണോ അങ്ങനെയാണ് ഒരു കൺസ്യൂമർ ഒരു പർച്ചേസ് ഡെസിഷനിലേക്ക് എത്തുന്നതാണ് പറയുന്നത് ക്യാൻ ബി വൺ ഓഫ് ദ ത്രീ നെയംലി നോ ബൈയിങ് ബൈയിങ് ലേറ്റർ ആൻഡ് ബൈങ് നോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനൊരു കാര്യമാണ് നമ്മൾ ഫൈനലായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷനിലേക്കാണ് ആ ഒരു ഡെസിഷൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ നമ്മളത് വാങ്ങുന്നില്ല എന്ന് തീരുമാനിക്കും അല്ലെങ്കിൽ ഇപ്പം വാങ്ങുന്നില്ല പിന്നീട് വാങ്ങാം എന്നുള്ളത് അതല്ലെങ്കിൽ ബൈങ് നോ ഇപ്പം നമ്മൾ വാങ്ങാൻ പോവുകയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു മൂന്ന് കാര്യങ്ങളിലായിരിക്കും ആ ഒരു തീരുമാനം എത്തിച്ചേരുന്നതാണ് പറയുന്നത് അങ്ങനെ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ നോ ബൈയിങ് ആണെങ്കിൽ പിന്നെ ആ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി പിന്നെ അത് നമുക്ക് അതിനെക്കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല ബൈങ്ങ് ലേറ്റർ ആണെങ്കിലും നമ്മളിപ്പോ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി എപ്പോഴാണ് ഇതെല്ലാം ഒക്കുന്നത് അപ്പൊ നമ്മൾ വാങ്ങും അപ്പൊ ഇനി പ്രത്യേകിച്ച് അവിടെയും ഒരു ചർച്ചയുടെ ഡിസിഷന്റെ ഒന്നും ആവശ്യം വരുന്നില്ല പക്ഷെ ബൈഇങ് നൗ ഇപ്പൊ നമ്മൾ തീരുമാനം വാങ്ങാനാണ് പോകുന്നതെങ്കിൽ അപ്പൊ നമ്മൾ തീരുമാനിക്കണം ആൻഡ് ഡിസൈഡ് ടു ബൈ നൗ ഹി വിൽ ഡിസൈഡ് ദ ഷോപ്പ് എവിടെ പോണം ആരിൽ നിന്ന് വാങ്ങണം എപ്പോൾ വാങ്ങണം എത്ര പൈസ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണമുള്ള കാര്യങ്ങളാണ് അടുത്തൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് അങ്ങനെ പർച്ചേസ് ഡെസിഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധനം തീരുമാനമായി വാങ്ങുന്നുണ്ട് ഇനി പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ ആണ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ആ പ്രൊഡക്റ്റുമായിട്ടുള്ള നമ്മുടെ ആ ഒരു റിസൾട്ട് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്ന് പറയുന്നത് കാരണം പർച്ചേസ് ചെയ്തു അതിനുശേഷമുള്ള നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റുമായിട്ടുള്ള എത്രത്തോളം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഒരു കൺസ്യൂമർ ആക്ച്വലി ഇത് പർച്ചേസ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ എന്താവാം അവര് സാറ്റിസ്ഫൈഡോ ഡിസ്സാറ്റിസ്ഫൈഡോ ആവാം ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തതിന് ശേഷം അവർ ചിലപ്പം സാറ്റിസ്ഫൈഡോ ഡിസ്സാറ്റിസ്ഫൈഡോ ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പം അത് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റ് മറ്റുള്ള ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്തു കൊടുക്കുന്നു പക്ഷേ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഡിസ്സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതോടുകൂടി ആ വാങ്ങുന്നത് അവർ നിർത്തുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇപ്പം ഡെയിലി എപ്പോഴും യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ അവരത് വാങ്ങാതെ വേറൊരു ബ്രാൻഡ് സെലക്ട് ചെയ്ത് പോകുന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇതിനെ തന്നെ ഈ ഒരു യൂസ് ചെയ്തതിന് ശേഷം ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് അവർക്ക് വരുന്നതെങ്കിൽ അതിലൊരു മെന്റൽ ടെൻഷൻ കൂടി ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലൊരു നെഗറ്റീവ് ഫീലിങ് ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെയാണ് പറയുന്ന പേരാണ് പോസ്റ്റ് പർച്ചേസ് ഡിസൊണൻസ് അല്ലെങ്കിൽ കോഗ്നെറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത് ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് പോസ്റ്റ് പർച്ചേസ് ഡിസണൻസ് അല്ലെങ്കിൽ കോഗ്നെറ്റീവ് ഡിസൊണൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ജസ്റ്റ് ഇത്രയതിൽ പറയുകയാണല്ലോ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഓഫ് എ കൺസ്യൂമർ വിത്ത് ഹിസ് പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ് ആഫ്റ്റർ നമ്മളൊരു സാധനം വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം ആ കൺസ്യൂമർ മാനസികമായിട്ട് വളരെ ഡിസ്സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു മാനസിക സ്ഥിതി പറയുന്ന പേരാണ് കോഗ്നേറ്റീവ് ഡിസോണൻസ് അല്ലെങ്കിൽ പോസ്റ്റ് പർച്ചേസ് ഡിസോണൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സോ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ബയ്യർ ബിഹേവിയർ എന്താണ് കൺസ്യൂമർ ബിഹേവിയറും കൺസംഷൻ ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ് ആൻഡ് എങ്ങനെയാണ് ഒരു കൺസ്യൂമർ ഒരു ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് എത്തുന്നത് അതിൽ തന്നെ ആ ഒരു പ്രോസസ്സ് എന്താന്ന് അഞ്ച് മാർക്കിന് ചോദ്യം വരാൻ സാധ്യത കൂടുതലുള്ള ഒരു പോയിൻ്റ് ആണത് ബയിങ് ഡെസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അഞ്ച് സ്റ്റെപ്പുകൾ ആദ്യം നമ്മൾ ആ നീഡ്സ് എന്താന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു അതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു അതിലത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നു അങ്ങനെ പർച്ചേസ് ഡെസിഷൻ എടുക്കുന്നു മൂന്ന് തരത്തിലുള്ള ഡെസിഷൻസ് വരാം ഒന്ന് ഇപ്പം വാങ്ങാം പിന്നീട് വാങ്ങാം വാങ്ങുന്നേ ഇല്ല എന്നുള്ളത് ഇനി അതിൽ ആദ്യത്തെ ഇപ്പം വാങ്ങാമെന്നുണ്ടെങ്കിൽ മാത്രം അതുമായി മുന്നോട്ട് നമ്മൾ പോകുന്നുണ്ട് അങ്ങനെ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് സാറ്റിസ്ഫൈഡോ ഡിസാറ്റിസ്ഫൈഡോ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അത് ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർക്കുണ്ടാവുന്ന ആ ഒരു മെന്റൽ ടെൻഷൻ അതിനെയാണ് എന്തു പറയുന്നത് പോസ്റ്റ് പർച്ചേസ് ഡിസൊണൻസ് അല്ലെങ്കിൽ കോഗ്നേറ്റീവ് ഡിസൊണൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഇതൊരു ടോ ഓരോ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഓരോ പോയിന്റുകളും ഒരു എസ് എയ്ക്ക് കൂടി നല്ല രീതിയിൽ ചാൻസ് ഉള്ള ആണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ടാർഗറ്റ് മാർക്കറ്റിങ് ആൻഡ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ പ്രൊഡക്റ്റ് പൊസിഷനിങ് ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ആയിരുന്നു കൺസ്യൂമർ ബിഹേവിയർ അപ്പോൾ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്